ഹായ് ഡിയേഴ്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ സ്പോട്ട് അഡ്മിഷനായിട്ട് നമ്മൾക്ക് ഇന്ന് വരെയും 13/10/2022 വരെയും രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ സമയം തന്നിട്ടുണ്ട്. ബിടെക്കിൻ്റെ ആണെങ്കിലും 5 ഇയർ എം എസ് സി ഫോട്ടോണിക്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഡേറ്റാ സയൻസ് ആൻഡ് AI എന്ന് പറയുന്ന കോഴ്സിലേക്കൊക്കെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷനായിട്ട് നമ്മളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യാൻ 13-ാം തീയതി വരെയാണ് പറഞ്ഞേക്കുന്നത്. ക്യുസാറ്റ് കാറ്ററാങ്കിലുള്ളവർക്ക് ഓൾറെഡി അതിൻ്റെ മെയിലും ഇൻവിറ്റേഷനും ഒക്കെ വന്നിട്ടുണ്ടാവും, ക്വാളിഫൈ ആയവർക്കൊക്കെ. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ടാവും, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക, ഇന്നും കൂടി സമയമുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ബിടെക്കിൻ്റെ സ്പോർട്സ് കോട്ടയിലുള്ളവരുടെ സ്പോട്ട് അഡ്മിഷൻ, അതും നമ്മൾക്ക് 15/10/2022 10 മണിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഓൾറെഡി നിങ്ങൾക്ക് അതിനോടുള്ള ഇൻവിറ്റേഷൻസും കാര്യങ്ങളൊക്കെ മെയിൽസും മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ടാവും. ഇൻ കേസ് സ്പോർട്സ് കോട്ടയിലുള്ളവരാണ്, പക്ഷേ ഈ സ്പോർട്ടിന് വേണ്ടിയുള്ള സ്പോർട്സ് ആണ് കേട്ടോ, സ്പോർട്സ് കോട്ടയിലുള്ളവർക്കുള്ള സ്പോർട്സ് അഡ്മിഷൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം ഇപ്പോൾ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് ശേഷം ക്യുസാറ്റിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് കേട്ടോ. ഇനി എന്തെങ്കിലും കാര്യത്തിൽ അത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളതൊന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ സീറ്റിലേക്ക് ഒരുപക്ഷെ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഇനി ബൈ മിസ്റ്റേക്ക് ആണെങ്കിൽ, അതുകൊണ്ടാണ് ഞാനൊന്ന് വിളിക്കാൻ പറയുന്നത്, മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്, എന്നാലും നിങ്ങളൊന്ന് വിളിച്ച് കൺഫേം ചെയ്യാം. ഇനി അതല്ലാതെ നമ്മൾക്കിപ്പോൾ ബാക്കി എല്ലാവരുടെ അടുത്തും, ബാക്കി എല്ലാ റിസർവേഷൻ ഉള്ളവരുടെ അടുത്തും റിസർവേഷൻ ഇല്ലാത്തവരുടെ അടുത്തും ഒക്കെ ബിടെക്കിന് സ്പോട്ടിന് വേണ്ടി, ഫസ്റ്റ് സ്പോട്ടിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, മെയിൽ വന്നില്ല, മെസ്സേജ് വന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുള്ള സമയമാവുന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് വരാൻ സമയമാവുന്നുള്ളൂ. കാരണം നമ്മൾക്ക് ഇന്നും കൂടി സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇന്നത്തെ ആ ഒരു സ്പോട്ട് രജിസ്ട്രേഷനും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് അവിടെ നിന്ന് മെയിൽ വന്നു തുടങ്ങുന്നത് കേട്ടോ. ആദ്യമുള്ള റാങ്കുകാർക്കായിരിക്കും മെയിൽ ആദ്യം വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നതനുസരിച്ചിട്ട്, കാരണം ഇങ്ങനെ ഒരു മെയിൽ അയച്ചു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ക്യുസാറ്റ് വെബ്സൈറ്റിൽ അങ്ങനെ ഒരു പബ്ലിക് ചെയ്യില്ല. ഒരുപക്ഷെ മെയിൽ വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ ആ ഒരു ലിസ്റ്റും സമയവും ഒക്കെ ഒന്ന് ഇടാറുണ്ട്. അപ്പോൾ അതിന് അത്രയും നമ്മൾ ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുകയായിരിക്കുമല്ലോ, എനിക്ക് ലിങ്ക് വന്നില്ല എന്ന് പറഞ്ഞ് അല്ലേ. എനിക്കറിയാം നിങ്ങൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും, ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെയിൽ വരുന്നവരെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം മെയിൽ വന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ റാങ്ക് കുറച്ച് പുറകിലാണെങ്കിൽ ആദ്യത്തെ റാങ്കുകാർക്ക് വന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വരണം എന്നുണ്ടാവില്ല. അത് റാങ്ക് അനുസരിച്ചിട്ടാണ് മെയിലും ഇൻവിറ്റേഷനും ഒക്കെ വരുന്ന ലിങ്കിലേക്കുള്ളത് കേട്ടോ. ഇൻ കേസ് നമ്മൾക്ക് ഇനി ആ ഒരു സ്പോട്ട് അഡ്മിഷൻ പറഞ്ഞേക്കുന്ന ഡേറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടും നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്യുസാറ്റിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ റീസൺ അന്വേഷിക്കുക കേട്ടോ. നമ്മൾ ആ വിളിച്ച് ലാസ്റ്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ സ്പോട്ടിൻ്റെ, അപ്പോൾ അത് എന്നിട്ടും നിങ്ങൾക്ക് വന്നിട്ടില്ല, അതിൻ്റെ തലേന്നായിട്ടും നിങ്ങൾക്ക് ഈ മെസ്സേജോ മെയിലോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങളത് കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്യുക. പിന്നെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ചെല്ലുക, അതായത് ഓൺലൈൻ മീറ്റിങ്ങിൽ കയറുക. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഉടനെ തന്നെ, അത് നിങ്ങളിങ്ങനെ കുറേ നേരിട്ട് സമയം കളയരുത്. കാരണം 9:30 നിങ്ങൾക്ക് പറഞ്ഞേക്കുന്നതെങ്കിൽ നിങ്ങൾ 9:30 കയറിയില്ല, അടുത്ത ടൈം വരുന്നത് 11:30 ആയിരിക്കും, മിക്കവാറും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അടുത്ത ലിങ്ക്, അത് വേറെ ലിങ്കാണ്, നിങ്ങൾക്ക് ഈ ഇതിൽ പോയാൽ അവിടെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു, അതുപോലെ നമ്മൾ നമ്പർ ആദ്യമുള്ള ആൾ നമ്മളവിടെ വിളിക്കുമ്പോൾ ഇല്ലെങ്കിൽ തന്നെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു ലിങ്കിൽ കയറാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചിലവർ സ്പോട്ട് അഡ്മിഷന് വേണ്ടി എക്സ്ട്രാ ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കണ്ടു, അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ്റെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചു കണ്ടു. ക്യുസാറ്റിന് ഇതുവരെ അങ്ങനെ സ്പോട്ട് അഡ്മിഷന് വേണ്ടി ഒരു എക്സ്ട്രാ ഫീസ് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. സ്പോട്ട് നമ്മൾക്ക് നമ്മളുടെ ആ ഒരു കോഴ്സിന് നമ്മളുടെ സീറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട്, ഇപ്പോൾ ഓൾ ഇന്ത്യ മെർച്ച് ഉണ്ട്, സ്റ്റേറ്റ് മെർച്ച് ഉണ്ട്, NRI ഉണ്ട്, CGW ഉണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഒരു കോഴ്സിന് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ റിസോഴ്സസിൽ എത്രയാണോ ഫീസ് പറഞ്ഞേക്കുന്നത് ആ ഒരു ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. അതല്ലാതെ എല്ലാവർക്കും DDF PTA ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെട്രിക്കുലേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ ഫീസ് വരാറുണ്ട്, ആ ഒരു ഫീസും കൂടി ആയിരിക്കും നിങ്ങൾക്ക് വരിക. അല്ലാതെ സ്പോട്ട് അഡ്മിഷനായിട്ട് കൂടുതലായിട്ടൊരു എമൗണ്ട് വരാറില്ല. അത് ഏകദേശം 3500-4000 ഒക്കെയാണ് സാധാരണ വരാറ്. ഇൻ കേസ് ഈ വർഷം വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ആദ്യത്തെ അങ്ങനെ അടച്ചവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക എത്രയാണ് വാങ്ങിച്ചേക്കണം എന്നുള്ളത് കേട്ടോ. ചിലപ്പോൾ അത് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആ ഒരു എമൗണ്ട് ചോദിക്കുക. അത് എങ്ങനെയാണെന്നുള്ളതും അടച്ചവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെയല്ലേ ഹെൽപ്പ് ചെയ്യണം മറ്റുള്ളവർക്ക്. നിങ്ങൾ അങ്ങനെ അടച്ചേക്കണവരൊക്കെ ഉണ്ടെങ്കിൽ പറയുമ്പോൾ അത് അവർക്കും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. അവരും ഇങ്ങനെ നമ്മൾ ഈ ഒരു അഡ്മിഷൻ്റെ സമയം എന്ന് പറയുന്നത് പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ ഇതുണ്ടാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയം ഇല്ലാഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഇനി
ഇതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യമാണ്, ഇനി സ്പോട്ടിന് എക്സ്ട്രാ ഫീസ് വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എൻ ആർ ഐ അതുപോലെ തന്നെ സി ജി ഡബ്ല്യു ഗൾഫിൽ വർക്ക് ചെയ്യുന്ന പാരൻസിൻ്റെ കുട്ടികൾക്ക് മാത്രമുള്ള ഒരു റിസർവേഷനാണ് സി ജി ഡബ്ല്യു. എൻ ആർ ഐ എന്ന് പറയുമ്പോൾ നമുക്ക് എൻ ആർ ഐ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം എൻ ആർ ഐ സീറ്റിലേക്ക്. പക്ഷേ പാരൻസിൻ്റെ കുട്ടികൾക്ക് മാത്രമാണ് സി ജി ഡബ്ല്യു കാറ്റഗറിയിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രജിസ്ട്രേഷൻ സമയത്ത് തന്നെ എക്സ്ട്രാ ഫീസ് ഉണ്ട് അല്ലേ, ഒരു ഒന്നുമില്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 5500 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഫീസ് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 1000 something കൊടുത്തവർ സ്ഥലത്ത് ഈ റിസർവേഷൻ ഉള്ളവർ 5500 or 5000 ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ അപ്പോൾ ക്ലെയിം ചെയ്തില്ല, ഇപ്പോഴാണ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ഫീസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട വരും. മനസ്സിലായോ? ഫീസ് അടക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ടാവും ഈ ഒരു രജിസ്ട്രേഷൻ ഫീസായ 5500 or 5000 ഏതാണോ അത് വരുന്നത് ആ ഒരു എമൗണ്ടും കൂടി കൂടുതലായിട്ട് കൊടുക്കണം. അത് നമ്മൾ സ്പോട്ടിന് വേണ്ടി കൊടുക്കേണ്ട എമൗണ്ട് ഒന്നുമല്ല, ആ രജിസ്റ്റർ ചെയ്തപ്പോൾ അങ്ങനെയുള്ള റിസർവേഷൻകാർക്കുള്ള എക്സ്ട്രാ ഫീസായിരുന്നു അത്. അത് നമ്മൾ അന്ന് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കത് ഫസ്റ്റ് സ്പോട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഫസ്റ്റ് സ്പോട്ടിൽ നിങ്ങൾക്ക് പക്ഷേ ക്ലെയിം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും നിങ്ങൾ കയറുക, സ്പോട്ടിൽ കയറുക, ക്ലെയിം ചെയ്ത് നോക്കുക. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമ്മൾ കയറാതിരിക്കേണ്ട, എന്തായാലും കയറാട്ടോ. ചില കേസിൽ ചില സമയത്ത് ഫസ്റ്റ് റൗണ്ടിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്യാത്ത സി ജി ഡബ്ല്യുവിനും എൻ ആർ ഐനേയും എടുക്കാറില്ല, സെക്കൻഡ് റൗണ്ട് തുടങ്ങി നോക്കാമെന്നായിരിക്കും പറയുന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് നിങ്ങൾ കയറാതിരിക്കരുത്, നിങ്ങൾ എന്തായാലും കയറുക, അത് ക്ലെയിം ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾ മീറ്റിങ്ങിൽ കയറുമ്പോൾ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്തിടാൻ ഓർക്കണം കേട്ടോ. അത് നമുക്ക് മാത്രമല്ല അവിടെ വിളിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് മൈക്ക് മ്യൂട്ട് അഴിയുക, അതായത് നമ്മുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്തിട്ട് വേണം കയറാനായിട്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യ സമയത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതിന് കുഴപ്പമില്ല. സംസാരിക്കുന്നതിന് സംസാരിക്കാം, അത്യാവശ്യത്തിന് മാത്രം കേട്ടോ, അതിന് കുഴപ്പമില്ല. നമ്മളുടെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും, ഒരുപാട് കൺഫ്യൂഷൻസ് അല്ല ഞാൻ പറയുന്നത്, കാരണം നമുക്കറിയാലോ അവർക്കും ഇതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് നമ്മളും കോഓപ്പറേറ്റ് ചെയ്യുക, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്താം. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കണതിന് കുഴപ്പമൊന്നുമില്ല, അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അതിൽ കുറച്ച് ഡിസ്പ്ലേ, ഓൾറെഡി സീറ്റ് വേക്കൻസി നമുക്കറിയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കൂടാതെ കുറച്ച് സീറ്റ്, ഇപ്പോൾ നമ്മളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരാൻ പോവുകയാണ്, കീമിൻ്റെ ഇന്ന് വരും അല്ലേ. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ചും കൂടി സീറ്റ് വേക്കൻസി ഉണ്ടാവും ക്യുസാറ്റിൽ. അപ്പോൾ നമുക്ക് അവിടെ സീറ്റ് വേക്കൻസി ഡിസ്പ്ലേ ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിൽ അവർ കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരോട് പറയും നിങ്ങളൊരു പേനയും പേപ്പറും കയ്യിൽ വെച്ചിട്ട് സീറ്റ് വേക്കൻസി അറിയാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ പറഞ്ഞപ്പോഴും മനസ്സിലായില്ല, കേട്ടപ്പോഴും മനസ്സിലായില്ല എങ്കിൽ നിങ്ങളുടെ റാങ്ക് വിളിക്കുമ്പോൾ, നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ചോദിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇൻ കേസ് നമുക്ക് ആ ഒരു സമയത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഒരു വെപ്രാളമൊക്കെ പോലെ ഉണ്ടാവും അല്ലേ, അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത്യാവശ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ചോദിക്കാവുന്നതാണ്, കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് സ്പോട്ടിന് ഇപ്പോൾ സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. സീറ്റ് വേക്കൻസി നമ്മൾക്കിപ്പോൾ നിലവിൽ വന്നേക്കുന്ന സീറ്റ് വേക്കൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ റിസർവേഷനിൽ ചിലപ്പോൾ സീറ്റ് വേക്കൻസി അവിടെ കാണിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്പോട്ടിൽ നിങ്ങൾ കയറാതിരിക്കേണ്ട. നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടില്ലല്ലോ, വീട്ടിൽ നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷനും ഉണ്ട്. നെറ്റ്വർക്ക് കണക്ഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നല്ല റേഞ്ചുള്ള അടുത്തേക്ക് ഇരിക്കുക കേട്ടോ. ഉണ്ട്, നമുക്ക് വീട്ടിലിരുന്നല്ലേ ചെയ്യാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീറ്റിൽ വേക്കൻസി ഇപ്പോൾ കാണിക്കില്ല, ഞാൻ കയറണില്ല എന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ സീറ്റുകൾ ഈ സ്പോട്ടിൻ്റെ സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക, നിങ്ങളുടെ പേര് വിളിക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ എല്ലാ വർഷവും പറ്റാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ പേര് വിളിക്കുന്നത് വരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടോ, എന്തായാലും നമ്മൾ ഇത്രയും ഒന്ന് ഇറങ്ങി പുറപ്പെട്ടില്ലേ, കുറച്ച് നേരവും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ കുറച്ച് ക്ഷമ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സീറ്റ് വേക്കൻസി ഇല്ല, ഇറങ്ങി പോരാന്ന് വിചാരിക്കും, പക്ഷേ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു നിങ്ങളുടെ റാങ്ക് വിളിക്കുന്നവരെ ഒരു കാമാൻ ക്വാറ്റായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് സീറ്റ് വേക്കൻസി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് പോവുക. ഇനി സെക്കൻഡ് സ്പോട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മളുടെ സീറ്റ് വേക്കൻസി ഇപ്പോൾ ബിടെക് സി എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സ്റ്റേറ്റ് മെറ്റിൽ SOI തൃക്കാക്കരയിൽ വന്നേക്കുന്ന സീറ്റ് വേക്കൻസി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ നമുക്ക് 18 seats ഉണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിലോ അതുപോലെ തന്നെ OBH DHV LCC സീറ്റുകൾ നിലവിൽ വേക്കൻ്റ് ഇല്ല. PHC ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെയും സീറ്റുകൾ നിലവിൽ വേക്കൻ്റ് ഇല്ല.
പക്ഷേ ഇവിടെ 80 ബിയിൽ 3 സീറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ വേക്കൻസി വന്നേക്കാം കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ കയറാതിരിക്കരുത്, തീർച്ചയായിട്ടും കയറാം. MSME മുസ്ലിം കാറ്റഗറിയിൽ 1 സീറ്റ് വേക്കൻ്റ് ഉണ്ട്, PMC 1, VSK കാറ്റഗറിയിൽ 1, OBX KMB ST 1 സീറ്റാണ്, SC 3 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ NRI സീറ്റുകൾ നിലവിൽ 2 സീറ്റ് ഉണ്ട് കേട്ടോ, സിവിൽ എഞ്ചിനീയറിങ്ങിന്. ഓക്കെ, ഇനി ഓൾ ഇന്ത്യ മെർറ്റ് തൃക്കാക്കരയിൽ നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ 22 സീറ്റും ഓൾ ഇന്ത്യയിൽ സീറ്റുകളില്ല. ET B 3, MSME 3, OBH 1, DHV 1, VSK 1, LCC 1, KSC 2, ST 1, PHC 5, ചിൽഡ്രൻ ഓഫ് ഗൾഫ് വർക്കേഴ്സ്. അത് വരുന്നത് ഓൾ ഇന്ത്യ മെർച്ചൻ്റെ ഫീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അവിടെ 1 സീറ്റ് ഉണ്ട്, SPQ 1 സീറ്റ് ഉണ്ട്, TG ട്രാൻസ്ജെൻഡേഴ്സിൽ 2 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ CGW CHD മീൻസ് ചിൽഡ്രൻ ഓഫ് കുസാറ്റ് വർക്കേഴ്സ് ആണ്, അവരുടെ ഫീസ് ഓൾ ഇന്ത്യ മെർച്ചാണ്. CGW എന്ന് പറയുന്നത് ഗൾഫ് വർക്കേഴ്സിൻ്റെയാണ്, അതിലും 4 സീറ്റ് ഉണ്ട്, അതും ഫീസ് വരുന്നത് ഓൾ ഇന്ത്യ മെർച്ചാണ്. LKD 1 സീറ്റ്, ജ്വല്ലറി സീറ്റുകളൊന്നും തന്നെ വേക്കൻ്റ് ഇല്ല കേട്ടോ. ഇനി നമ്മളുടെ സ്റ്റേറ്റ് ക്യുസെക്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് 15 സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ MSME 2 സീറ്റ് ഉണ്ട്, പിന്നെ ഒ ബി എച്ചിലും 1 സീറ്റ് ഉണ്ട്. നിങ്ങൾ, ഞാനിത് മുഴുവൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി എവിടെ കിട്ടും എന്നുള്ളത്, ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ കുസാറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഫോണിലാണെങ്കിൽ നമ്മൾ ഈ 3 ബാറിൽ ക്ലിക്ക് ചെയ്യാം. ഈ താഴോട്ട് പോകുമ്പോഴേ ഇവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കഴിഞ്ഞിട്ട് സീറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്, അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ BTech എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് വേക്കൻസി കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇന്നിരുന്ന് കാണുമ്പോൾ അത് സന്തോഷമല്ല അല്ലേ, മനസ്സിലാക്കുക കറക്റ്റ് സീറ്റ് വേക്കൻസി. ഈ സീറ്റ് വേക്കൻസി അല്ല, ഇതിൽ കൂടുതൽ സീറ്റ് വേക്കൻസി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവർക്ക്, സാറ്റിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ സമയത്ത് കയറാട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, താങ്ക്.